ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ബോട്ടിൽ ആർട്ടാണ്. അതായത് ഒരു ബോട്ടിലെടുത്ത് ഞാനിവിടെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കട്ടോ. ഞാൻ ഗോൾഡൻ പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിൽ പെയിൻറ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിത് അവിടെ കുറച്ച് ഐസ് സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് സ്റ്റിക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഐസ് സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐസ് സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ഐസ് സ്റ്റിക്ക് എടുത്ത് ഇതവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ഒരു ഐസ് സ്റ്റിക്ക് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ പലരും ചോദിക്കും, ഈ ഹോട്ട് ഗ്ലൂവിനെ യൂസ് ചെയ്യണോ, ഫെവിക്കോളൊക്കെ പറ്റുമെന്ന്. ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവാൻ കുറച്ച് ടൈം പിടിക്കും, അതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനൊരു 3 ഐസ് സ്റ്റിക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് 1 ഐസ് സ്റ്റിക്കും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാണിച്ചുതരാം. അങ്ങനെ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഐസ് സ്റ്റിക്കൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് കളർ പേപ്പറാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഗ്രീൻ എടുത്തിട്ട് ഇവിടെ ഈ ഒരു പീസ് ഞാനിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതേപോലെ ഈ ഒരു പേപ്പർ മൂന്നും ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് കളറിലും ഓരോ പീസ് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് എടുത്ത് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ സെൻറ്റർ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്യുക. എന്നിട്ട് കത്രിക യൂസ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത പീസ് കട്ട് ചെയ്യണേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അടിവശം വരെ ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഓരോ കട്ട് ചെയ്ത പീസും കണ്ടോ ഒരു ഭാഗം ഇങ്ങനെ ചിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ ചിരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഒരു പോയിൻ്റ് പോലെ ഇങ്ങനെ ഇരിക്കും, കണ്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യട്ടോ. ഒരു സൈഡ് ഇങ്ങനെ ചിരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം അപ്പുറത്തെ സൈഡും ചിരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇതുപോലെ ഒരു പോയിൻ്റ് പോലെ ഇരിക്കും. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അടുത്ത പീസും ചെയ്യാം. അങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലൊരു പീസ് എടുത്ത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തൊന്നും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അടുത്ത പീസും ചെയ്യാം. ഇനി ഒരു പേന, പെൻസില്, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇവിടെ കാണിക്കണ പോലെ ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതേപോലെ അടുത്ത പീസും ചെയ്യുക. ഇനി ബോട്ടിലിൻ്റെ ഈ അടിവശത്തായിട്ട് ഞാൻ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു കളർ പേപ്പറില്ല, അതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബാലൻസ് വന്നത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിവശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത കളർ പേപ്പറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം പെൻസിലോ പെന്നോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ ചെയ്യട്ടോ.
അടുത്തത് ഞാനിവിടെ ദർ പിങ്ക് കളറിലുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് 3 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. വീണ്ടും ഫോൾഡ് ചെയ്യാം. ഒന്നും കൂടി ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ കാണിക്കുന്ന പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പെറ്റൽ ഇതിമെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന പോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പെറ്റൽ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വൈറ്റ് കളറിലുള്ള തെർമക്കോൾ ബോളാണ്. അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്റ്റിക്ക് ചെയ്യാണ്. ഇതില്ലെങ്കിൽ ബീഡ്സ് ആയാലും മതി കേട്ടോ. ഇനി ഇതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കണ്ട ഓരോ ഫ്ലവേഴ്സും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ പിങ്ക് കളറിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം. റെഡോ യെല്ലോ ഷെയ്ഡ് അങ്ങനെ ഏത് കളറിലും ചെയ്യാം കേട്ടോ. അതൊക്കെ ഭംഗിയാണ്. ഇപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി ഫ്ലവേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുക, അതേപോലെ ഇഷ്ടപ്പെട്ട കളറിലൊക്കെ ഉണ്ടാക്കിയാലും കാണാൻ ഭംഗിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടാക്കുക കേട്ടോ. അതാണ് കൂടുതൽ ഭംഗി. കാരണം ഫ്ലവർ സൈസ് കൂടുമ്പോൾ അതിൻ്റെ ഭംഗി കുറയും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കാണിച്ച ഈ ഫ്ലവർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലവറാണ് കുറച്ചും കൂടി നല്ലത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാണിച്ചു തരാം. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിലേക്ക് വരുംതോറും അതിങ്ങനെ സൈസ് കുറച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴാണ് കൂടുതലും ഭംഗി. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ട. അപ്പോൾ അതത്ര ഭംഗി ഉണ്ടാവില്ല. ഇത് ജൂട്ടിൻ്റെ ത്രെഡാണ്. അപ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അത് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ജൂട്ടിൻ്റെ ത്രെഡ് ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്തൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പിന്നെ എന്ന് പറയുന്നത് കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്താ ഒരു ബോട്ടിൽ ആർട്ട് കാണിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ബോട്ടിൽ ആർട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.